വേലകൾ മലയാളികൾക്ക് എന്നും ഒരു ആഘോഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാടൻ വേലകൾ പാലക്കാട്ടുകാർക്ക് ഒരു ആവേശം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട്ടിലെ പ്രസിദ്ധമായ മണപ്പുള്ളിക്കാവ് വേലയ്ക്കാണ്. ഒരുപാട് ഗജവീരന്മാർ ഇന്നുണ്ടെങ്കിലും ഇന്നത്തെ താരം എന്ന് പറയുന്നത് ബാഹുബലി സിനിമയിലെ ചിറക്കൽ കാളിദാസനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വേലയുടെ വിശേഷങ്ങളിലേക്ക് കടന്നാലോ. മിക്ക വേലകളുടെയും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് തട്ടിന്മേൽ കൂത്താണ്. ഒരുപാട് പുരാണ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ആ ഒരു സംഭവം നമ്മൾ കണ്ടും മറക്കുന്ന ഒന്നാണ്. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ ഒരുപാട് നേരത്തെ പ്രയത്നമുണ്ടെന്ന് നമുക്ക് ഇന്നാണ് മനസ്സിലായത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് ഗജവീരന്മാരുടെ അടുത്തേക്കാണ്. മണപ്പുള്ളിക്കാവ് വേല ഒരുപാട് ദേശങ്ങളുടെ വേലയാണ്. അതിലെ കൊപ്പം ദേശത്ത് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മൾ മണപ്പുള്ളിക്കാവിലെത്തി. മണപ്പുള്ളിക്കാവ് അതിഗംഭീരമായി തന്നെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതിന് തൊട്ട് പുറകിലായിട്ട് ഇവിടുത്തെ എഴുന്നള്ളത്തിനുള്ള ഗജവീരന്മാർ റെഡിയാവുന്ന കാഴ്ച നമ്മൾ കണ്ടത്. എല്ലാവരും കുളിക്കുന്നു, കൊമ്പൊക്കെ തേച്ചു കൊടുക്കുന്നു പാപ്പാന്മാർ. പക്ഷെ ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നമ്മളുടെ ബാഹുബലി ചിറക്കൽ കാളിദാസൻ തന്നെയാണ്. അവൻ ആ പട്ടിയിൽ നിന്ന് ഒരു സൈഡ് ആരെയും മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. പാലക്കാടൻ ചൂടിനെ പ്രതിരോധിക്കാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പേര് സംഭാരവും മറ്റും കൊടുക്കുന്നത് കണ്ടു. പക്ഷെ അതിൽ നിന്നും വെറൈറ്റി ആയിട്ട് നെല്ലിക്ക കൊണ്ടുള്ള ഒരു സംഭവം നമ്മൾ കണ്ടു. ദേ കണ്ടില്ലേ, മറ്റൊരു ഭാഗത്ത് മേളത്തിന് വന്ന വാദ്യ കലാകാരന്മാർ വിശ്രമിക്കുന്നു. പിന്നെ നമ്മുടെ വേലകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണത് ഈ കാണുന്ന ഐറ്റം, നമ്മുടെ കോലിമിഠായി. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എത്തിയത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തിരക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേലപ്പറമ്പിലൂടെ ഗജവീരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു പതിവ് കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ പാലക്കാട് കോട്ട മൈതാനത്തെത്തി, കോട്ടയുടെ മുൻപിലെത്തി. ഇവിടെയാണ് വൈകുന്നേരം ഗജവീരന്മാർ അണിനിരന്ന് കൊടമാറ്റമൊക്കെ നടക്കുന്നത്. പിന്നെ നമ്മൾ ചെന്നത് നേരെ വടക്കന്തരയിലേക്കാണ്. അവിടെ നമ്മളെ വരവേറ്റത് ഒരുപാട് വണ്ടി വേഷങ്ങളും ഒരുപാട് മനോഹര കാഴ്ചകളുമാണ്. ശിവനും പാർവതിയും കൃഷ്ണനും രാധയും, അങ്ങനെ ഒരുപാട് മനോഹര കാഴ്ചകൾ അവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ എല്ലാ ചെറുവേലകളും പാലക്കാട് കോട്ട മൈതാനത്തെ എത്തിയിട്ടേ തിരിച്ച് മടങ്ങാറുള്ളൂ. അങ്ങനെ അവസാനം നമ്മൾ വീണ്ടും കൊപ്പം ദേശത്തെത്തി. അവിടെ ഇപ്പോഴും മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ പ്രയത്നമാണ് ഇതിന് പിന്നിൽ. അത് നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ചതാണ്. ഇനി കാണാനുള്ളത് കോട്ട മൈതാനത്ത് എത്തുന്ന എഴുന്നള്ളത്തും അവിടുത്തെ കൊടമാറ്റവും തന്നെയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ അങ്ങനെ കോട്ട മൈതാനത്തേക്ക് എത്തി. നമ്മൾ എത്തുമ്പോഴത്തേക്കും കോട്ടയുടെ മുമ്പിലേക്ക് ആ ഒരു എഴുന്നള്ളത്ത് മുഴുവനും എത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലോണം ജനങ്ങളുണ്ടായിരുന്നു. കോട്ടയുടെ മുകളിലേക്ക് ഒരുപാട് പേർ ആവേശത്തോടെ മണപ്പുള്ളിക്കാവ് വേലയെ വരവേൽക്കാൻ വേണ്ടി ആദ്യം തന്നെ സ്ഥാനം ഉറപ്പിച്ച കാഴ്ച നമ്മൾ കാണുന്നത്. 5 ഗജവീരന്മാർ നിരന്നു നിൽക്കുന്നു, കൊടമാറ്റം നടക്കുന്നു. കോട്ടയുടെ അകത്തുനിന്നുള്ള കാഴ്ചകളും പുറത്തുനിന്നുള്ള കാഴ്ചകളും ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് പകർത്താൻ കഴിഞ്ഞു. കോവിഡിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം വന്ന ഒരു ഉത്സവമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇത് ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നു. ഇനി നമുക്ക് കുറച്ച് വേല രുചികൾ ആസ്വദിക്കാം. വേല ആഘോഷിക്കാൻ എത്തുന്നവരെ ആകർഷിക്കുവാൻ വേണ്ടി ഒരുപാട് തരത്തിലുള്ള ഫുഡ് ഐറ്റംസും ഒരുപാട് തരത്തിലുള്ള സർബത്തുകളും അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ റെഡിയായിരുന്നു. എന്ത് മനോഹരമായിട്ടാണല്ലേ അവർ ആ കുലുക്കി ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മാങ്ങ കെട്ടിയുന്ന ചേട്ടനാണെങ്കിലും എല്ലാവരും അട്ടിപൊളിയായിട്ട് അവരുടെ ജോലി ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വേലകൾ ഒഴിവാക്കാൻ പറ്റാത്ത ഹലുവയാണെങ്കിലും ഐസ്ക്രീം ആണെങ്കിലും പൊരിയാണെങ്കിലും അതുപോലെ തന്നെ മുട്ടായികളാണെങ്കിലും എല്ലാം നമ്മുടെ വേലയെ അതിമനോഹരമാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്ന ഒരുപാട് മനോഹര കാഴ്ചകൾ കൂടെ നമുക്ക് വേലകളിൽ കാണാൻ കഴിയും. ടാറ്റു അടിക്കുന്ന ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ ഗ്രൗണ്ടിലേക്കും മറ്റും എറിഞ്ഞതും, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പറന്നു പോകുന്ന ഹൈഡ്രജൻ ബലൂൺസും, ഇതെല്ലാം ഓരോ വേലകളിലും നമുക്ക് മറക്കാൻ പറ്റാത്ത കാഴ്ചകൾ തന്നെയാണ്. എന്ത് മനോഹരമായിട്ടാണല്ലേ ഈ ചേട്ടൻ പുല്ലാങ്കുഴൽ വായിക്കുന്നത്. തീർച്ചയായും ഒരുപാട് പുല്ലാങ്കുഴൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ടൊന്നും അത്രയ്ക്കൊന്നും സാധിക്കില്ലെന്ന് ഉറപ്പ് എനിക്ക് പറയാൻ പറ്റും. ഇതുപോലുള്ള ഒരുപാട് കലാകാരന്മാരും നമ്മുടെ ഇടയിൽ ഈ വേലകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ
അങ്ങനെ ഇത്തവണത്തെ മണപ്പുള്ളിക്കാവ് വേല ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ വേലപ്രേമികൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല. കാരണം നമ്മുടെ വേലകളുടെ രാജാവായ നെന്മാറ വല്ലങ്ങി വേലയും കാവശ്ശേരി പൂരവും അങ്ങനെ ഒരുപാട് ഉത്സവങ്ങൾ നമ്മളെ കാത്ത് ഇനിയുമുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു വേലയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം. ഓക്കെ, ബൈ ബൈ.